ആറ്റം ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജിനി ഡൊമിനിക്. ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ദർബാർ ഹാളിലാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ 49-ാമത് ചിത്രശില്പ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 30-ാം തീയതി വരെയുണ്ട്. ജനുവരി 9-ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് 30-ാം തീയതി വരെയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കൊറോണ സിറ്റുവേഷൻ കാരണം ചിലപ്പോൾ എല്ലാവർക്കും ഇത് വന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടുത്തെ ചിത്രങ്ങളും ശില്പങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രദർശനം കാണാം. വരൂ. ചിത്രം വുഡ് കട്ടാണ്. ഇത് പെയിൻറ്റിങ് അല്ല, ഡ്രോയിങ് അല്ല, ഇത് വുഡ് കട്ടാണ്. വലിയൊരു വുഡിൻ്റെ പാനലിൽ നമ്മൾ ടൂൾസ് വെച്ചിട്ട് എൻഗ്രേവ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഇത്രയും വലിയൊരു ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് മനസ്സിലാവില്ല. സ്പെഷ്യൽ മെൻഷൻ അവാർഡ് കിട്ടിയ ശരത് KS ചിത്രം.
ഓണറബിൾ മെൻഷൻ കിട്ടിയിരിക്കുന്ന ചിത്രമാണ്. അനിൽ രൂപ ചിത്രയുടെയാണ്, അക്രിലിക് ക്യാൻവാസിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ് എന്നാണ്. അതായത് ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു പോർഷനാണ്. അവരെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്കുള്ള ഒരു ട്രാൻസ്, അതാണ് ആൾ ഇതിലെ കൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. ഇതും വേറൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു ചിത്രമാണ്. വിൻസെൻ്റ് എസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെയാണ്. ഇത് ഇങ്ക് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്, ബ്രഷ് പെന്നൊക്കെ വെച്ചിട്ട്. ഇതും വളരെ നല്ലൊരു ചിത്രമാണ്.
ദർബാർ ഹാളിൻ്റെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മൂന്ന് ഗാലറി സ്പേസ് നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഇവിടെയും കുറേ ചിത്രങ്ങളുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ജഗീഷ് എടക്കാട് എന്ന് പറഞ്ഞ ചിത്രകാരൻ്റെ ചിത്രമാണ്. ഇത് വാട്ടർ കളറാണ്, വാട്ടർ കളർ പേപ്പറിൽ ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇമേജസും കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ജനിച്ചിട്ടുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ്. ഇതിനെക്കുറിച്ച് ആർട്ടിസ്റ്റ് പറഞ്ഞത് ഞാനൊരു സമയത്ത് കേൾക്കുകയുണ്ടായി. ആൾക്ക് ഒരു പുതിയ കുഞ്ഞുണ്ടായപ്പോൾ ആൾക്ക് പിന്നെ ചിത്രങ്ങൾ വരയ്ക്കാൻ അതിനു വേണ്ടി ഇരിക്കാനോ കൂടുതൽ സമയം കിട്ടാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെയുള്ള കുട്ടി അവരുടെ ആളുടെ കുഞ്ഞുപയോഗിക്കുന്ന ഇമേജസ്, ആളുടെ കുഞ്ഞുപയോഗിക്കുന്ന വസ്തുക്കളുടെ ഇമേജസ് ആൾ ചെറിയ ചെറിയ ഡ്രോയിങ്സും പെയിൻറ്റിങ്സും ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ഫുള്ളൊരു ചിത്രം അതിലേക്ക് വന്നത്. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളുടെ, ഒരു ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ ഐറ്റംസാണ് നമ്മുടെ സാധാരണ വീടുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെ ഓരോരോ ഡ്രോയിങ്സ് ആക്കിയിട്ട് ഒരു വലിയ ചിത്രമാക്കിയിരിക്കുകയാണ്, അതിനെ വാട്ടർ കളർ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഇമേജസും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോന്നും നമ്മൾ യൂസ് ചെയ്യുന്ന, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ, ഓരോന്നും എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സംഭവത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അല്ലാതെ ആർട്ട് ഒരു പുതിയൊരു സംഭവമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട, നമ്മുടെ ചുറ്റും തന്നെ നമുക്ക് ഇമേജസ് എടുത്തിട്ട് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ആർട്ട് വർക്ക്സ് ഉണ്ടാക്കാൻ പറ്റും.
ക്യാൻവാസിൽ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന ചിത്രം ഇത് ക്യാൻവാസിൽ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. മോണ എന്ന് പറഞ്ഞ ചിത്രകാരൻ്റെ ചിത്രങ്ങളാണ് ഇതെല്ലാം. ഇതിൽ നിന്ന് ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ നോർമലി കാണുന്ന അക്രിലിക്കോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മീഡിയത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ത്രെഡ് വെച്ചിട്ടാണ് ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ രസമായിട്ടുണ്ട്. ചിത്രപ്രദർശനത്തിലെ എല്ലാ ചിത്രങ്ങളും ശില്പങ്ങളും കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വീഡിയോ എടുക്കുമ്പോൾ സംഭവിച്ചിട്ടുള്ളതാവും. എങ്കിലും ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്തി ആയിട്ടുണ്ട്. എന്നിട്ടും പലതും എനിക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കേണ്ടി വന്നു. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവരെ പറ്റുന്നവരെ തീർച്ചയായിട്ടും ഇത് നേരിട്ട് പോയി കാണണം. നമ്മളൊരു ചിത്രം വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നമ്മൾ ആ ഗാലറി സ്പേസിൽ കാണുമ്പോഴുള്ള ഫീല് ഡിഫറൻ്റാണ്. അത് എത്രയായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിലൂടെയോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം തീരെ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കാണാൻ സാധിക്കുന്നവരൊക്കെ നേരിട്ട് തന്നെ പോയി കാണണം. ജനുവരി 30 വരെ ഈ പ്രദർശനമുണ്ട്. സൺഡേ ഹോളിഡേ ആണ്. മൺഡേ ടു സാറ്റർഡേ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 10 തൊട്ടിട്ട് ഉച്ചതിരിഞ്ഞ് 5 വരെ ഗാലറി ഓപ്പൺ ആണ്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ പോയി കാണുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീക്കിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.